മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഹർത്താലിനെ കുറിച്ച്, ഒരു പ്രതികരണം എന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു നിലപാട് മുഖ്യമന്ത്രിയുടേതായി വന്നിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞത് സംസ്ഥാനത്ത് ഹർത്താലുകൾ പൂർണ്ണമായി ഒഴിവാക്കാനാവില്ല എന്നാണ് മുഖ്യമന്ത്രി പരസ്യമായി ഒരു നിലപാട് സ്വീകരിച്ചത്. എന്നാൽ വിനോദസഞ്ചാരികളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കണമെന്നും കേരള ട്രാവൽ മാർട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ കൊച്ചിയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ വിനോദസഞ്ചാര വിഭവങ്ങളെ വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന കേരള ട്രാവൽ മാർട്ടിന്റെ ഉദ്ഘാടനവേദിയിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. വ്യവസായികളും നിക്ഷേപകരും നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഹർത്താലുകൾ പൂർണ്ണമായി ഒഴിവാക്കാനാവില്ല. ഹർത്താൽ ടൂറിസ്റ്റുകളെ ബാധിക്കാൻ പാടില്ല എന്നുള്ളത് ശരിയാണ്. അത് ഏറെക്കുറെ ഇപ്പോൾ ഒരു സമവായം എല്ലാവരിലും ഉണ്ടായിട്ടുണ്ട്. ഹർത്താലൊന്നും നമുക്ക് അങ്ങനെയങ്ങ് ഒഴിവാക്കാൻ കഴിയുന്നൊരു കാര്യമല്ല എന്ന് നമ്മൾ കണ്ടോളണം. എല്ലാവരും ഈ ഭരണത്തിലിരിക്കുന്നവർക്ക് എപ്പോഴും ഹർത്താൽ വേണ്ടെന്ന അഭിപ്രായം ഉണ്ടാവും. സംസ്ഥാനത്തെ വിനോദസഞ്ചാരത്തെ ശക്തിപ്പെടുത്താൻ പുതിയ പദ്ധതികൾ രൂപപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ശുചിത്വ കേരളത്തിനായി നവംബർ 1 കേരളത്തെ പരസ്യ വിസർജന വിമുക്തമാക്കും. കായലുകളും നദികളും ശുദ്ധീകരിക്കും. സംസ്ഥാനത്തെ അടഞ്ഞ തോടുകളും കുളങ്ങളും വീണ്ടെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 57 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 565 പ്രതിനിധികളാണ് 9th കേരള ട്രാവൽ മാർട്ടിൽ പങ്കെടുക്കുന്നത്. 1400 ആഭ്യന്തര പ്രതിനിധികളും മാർട്ടിനെത്തിയിട്ടുണ്ട്. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലെ സാമുദ്രിക സാഗര കൺവെൻഷൻ സെന്ററിൽ വെള്ളിയാഴ്ച വരെയാണ് മീറ്റ്. അവസാന ദിവസം പൊതുജനങ്ങൾക്കും മാർട്ട് സന്ദർശിക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.